ഏപ്രിൽ 10 ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമുവൽ ഹാനിമാന്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നു. ചികിത്സ പരാജയപ്പെടുന്നിടത്ത് ചികിത്സകനും പൂർണ്ണമായി പരാജയപ്പെടുകയാണ് പതിവ്. എന്നാൽ ഈ പരാജയത്തിന്റെ കൈപ്പുനീർ മറ്റൊരു ലോക ഉപകാര ചികിത്സയുടെ ആവിഷ്കാരത്തിന് വഴിവെച്ച സംഭവമാണ് ഹോമിയോപ്പതി ചികിത്സയുടെ ചരിത്രത്തിന് പറയാനുള്ളത്. ഡോക്ടർ സാമൽ ഹനുമാൻ എന്ന ജർമ്മൻ അലോപ്പതി ചികിത്സകൻ ടൈഫോയിഡ് ബാധിച്ച സ്വന്തം കുഞ്ഞിനെ അലോപ്പതി ചികിത്സാവിധി പ്രകാരം ചികിത്സിക്കുകയായിരുന്നു. എന്നാൽ പഠിച്ച അലോപ്പതി വൈദ്യശാസ്ത്രം ടൈഫോയിഡിന് മുന്നിൽ തോറ്റ തുന്നം പാടിയത് കണ്ട് അദ്ദേഹം അമ്പരന്നു. ഇതുവരെ ഏറെ ഫലപ്രദമെന്ന് താൻ കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ശാസ്ത്രശാഖയ്ക്ക് ഏറെ പോരായ്മകളുള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് അദ്ദേഹത്തെ ഏറെ ചിന്താകുലനാക്കി. എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാം അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് കൊയ്നാ മരങ്ങളുടെ പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞത്. പിന്നീട് അതേക്കുറിച്ചായി പഠനങ്ങൾ. മലമ്പനിയെ പ്രതിരോധിക്കാൻ ഗ്രാമീണർ ഈ വൃക്ഷത്തെ ഉപയോഗിക്കുമെന്ന പുത്തനറിവ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. കാരണം രോഗാണുക്കളിലൂടെ പകരുന്ന മലേറിയ രോഗാണുവില്ലാതെ തന്നെ പരത്താൻ കൊയ്നാ മരങ്ങൾക്കാകും. അപ്പോൾ പിന്നെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ പ്രാവർത്തികമാകും? അദ്ദേഹത്തിന് സംശയങ്ങൾ വർദ്ധിച്ചു വന്നു. കൊയ്നാ വൃക്ഷച്ചിലകൾ ഉപയോഗിച്ച് അദ്ദേഹം പരീക്ഷണം ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങൾ ഏറെ ആശാവഹമായിരുന്നു. കൊയ്നാ ഇലകളിലെ രോഗകാരിയായ അംശം നേർത്ത അളവിൽ പ്രതി ഔഷധമായി ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ അറിവാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് അസ്ഥിവാരം നൽകിയത്. രോഗഹേതു കൊണ്ട് തന്നെ രോഗത്തെ ചികിത്സിക്കുന്ന സമ്പ്രദായത്തിന് ഇപ്രകാരം ആരംഭമായി. ലൈക്ക് യുവേഴ്സ് ലൈക്ക് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രോഗഹേതുവിനെ കണ്ടെത്തി രോഗപരിഹാരം നടത്തുന്ന ഹോമിയോ ചികിത്സയിൽ പ്രകൃതിജന്യ വസ്തുക്കളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. വൈറസുകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഹോമിയോ ചികിത്സ ഏറെ ഫലപ്രദമാണ്. പാർശ്വഫലങ്ങളില്ലെന്നത് ചികിത്സ ഏറെ ജനപ്രിയമാക്കുന്നു. ഹൃദയസ്തംഭനം, അർബുദം, HIV, ഹെപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് ഫലപ്രദമായ ഔഷധങ്ങൾ ഹോമിയോപ്പതി വാഗ്ദാനം ചെയ്യുന്നു. ഹെൽത്ത് ഡെസ്ക്, I2A ന്യൂസ്. I2A News, an eye for truth.